നബിയാനേരുടെ ശബ്ദം അതി ഗംഭീരമായിട്ട് കിഷോർ ചെയ്യും ഒന്ന് ചെയ്ത് അല്ലാതെ പഠിച്ചില്ലെന്ന് പറഞ്ഞത് പഠിച്ചില്ലേ ആ അത് ഞാൻ വീട്ടിൽ നോക്കി അങ്ങോട്ട് പറഞ്ഞു നോക്കിട്ട് റെഡി ആവുന്നില്ല ഇപ്പൊ എല്ലാവർക്കും പഠിക്കാം നബിയാനേരുടെ ശബ്ദം നീ മറ്റേ പെണ്ണാടിന്റെ ശബ്ദം ഒന്ന് എടുത്തേ പെണ്ണാടിന്റെ പെണ്ണാടിന്റെ ശബ്ദം എടുത്തേ ഞാടാടിന്റെ അടുത്ത് ഇപ്പൊ നവിയ നേരാവും അതെന്തോടെ ഒരു വൃത്തികെട്ട ശബ്ദം ഇടയ്ക്ക് ആണാട്ടിനെ പെണ്ണാട്ടിനെ കണ്ടപ്പോ ആ ഒരു ഇത് ഇവിടെ വേണ്ട ഞാൻ പറഞ്ഞു ന്യൂജേഴ്സിയാണ് കേട്ടാ ഇത് പുതിയ ജേഴ്സിയാ നിന്നെ അടുത്ത് അങ്ങ് ഉടുക്കും ഇങ്ങോട്ട് കയറി നിൽക്ക് ന്യൂജേഴ്സിയിലെ മറ്റേത് വേണ്ട ആണും അല്ല പെണ്ണും അല്ല അതിന്റെ ഇടയ്ക്കുള്ള ഒരാടിന്റെ ശബ്ദം എടുത്തേ പെണ്ണാടും വീണ്ടും തുടങ്ങി ഇവൻ മറ്റേത് ഇതാ എറാ അങ്ങോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ പിടിച്ചോ ഇപ്പൊ നവ്യ നേരുടെ ശബ്ദം നമുക്ക് കേൾക്കാം എന്താ ഇവിടെ ഇത്രയും തോലിങ്ങനെ കെട്ടി തൂക്കി ഇട്ടേക്ക ചാടി പിടിക്ക് ആ അതേ ശബ്ദത്തിൽ ഒന്നുകൂടെ തരത്തില്ല കുറച്ച് സെന്റി വാരി വിതറ് അമ്മേ നെഞ്ചത്തടി ഇപ്പം നമുക്ക് എല്ലാവർക്കും നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന ആ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം നവ്യ നായർ എവിടെ എടുത്ത് വെളിയിലോട്ടിട് മൂന്നാമത്തെ കട്ടയ്ക്ക് പിടി അത് തന്നെ അമ്മേ എടുത്ത് വെളിയിലിട് ഒരു ഒരു പാഴ്മുഖം എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാനോട് ഇങ്ങോട്ടാ വന്നത് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത് ഈ കണ്ണീര് കാണാനോ കാണോ എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചതിന് തന്നതാ ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട എനിക്ക് എനിക്ക് കാണണ്ട ഈ മുഖം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗംഭീരമായിട്ട് കിഷോർ ചെയ്തു ഇനി അതാ ചെയ്യാൻ പോകുന്നു ഇനി എനിക്ക് മമ്മൂട്ടിയെ പഠിക്കണം മമ്മൂക്കായപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോ മമ്മൂട്ടിയുടെ മറ്റേ ഇംഗ്ലീഷ് ഡയലോഗ് ഇംഗ്ലീഷ് ഡയലോഗ് മമ്മൂക്കായുടെ ശബ്ദം ആദ്യം ഞാൻ പഠിപ്പിച്ചു തരാം അതറിയല്ലോ സാധാരണ ഡയലോഗ് തന്നെയാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റം തിരിച്ചു ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല താങ്ക് യു മമ്മൂക്ക ഞാനൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ പുള്ളിയുടെ പുതിയ സിനിമ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നെ പറഞ്ഞു ഇക്ക ഇക്ക പറയുന്ന ഇംഗ്ലീഷ് പെറ്റ തള്ള സഹിക്കില്ല അത്രയ്ക്ക് ഗംഭീര എന്നും കൂടെ പറഞ്ഞു അപ്പോൾ പുള്ളി ഒരുപാടങ്ങ് ഭയങ്കര ഇഷ്ടമായി ശരിക്കും മമ്മൂക്കയൊക്കെ മറ്റേ ഇടത്തെ കുത്ത് വലത്തെ കുത്തൊക്കെ മുമ്പ് ഞാൻ പഠിപ്പിച്ചതാണ് അതെല്ലാം ഈ പ്രോഗ്രാമൊക്കെ ടി വിയിൽ വന്ന് കണ്ട് പുള്ളി അപ്പോൾ ഇടത്തെ കുത്തി ഇത് കൈയെടുത്തൊന്നും ഇപ്പോൾ കാണിക്കില്ല ഇപ്പോൾ പുള്ളി ഇതാ കാലുകൊണ്ടായി കാണിപ്പ് അപ്പോൾ പുള്ളി ഇംഗ്ലീഷ് പറയുമ്പോൾ ഈ സ്റ്റീൽ പാത്രം എടുത്ത് തറയിലിട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലായിരിക്കും പോകുന്ന ആ രീതിയിലായിരിക്കും ഇംഗ്ലീഷ് അവസാനം പറയുന്ന ഡയലോഗ് എനിക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് എന്താടാ നീ ആക്കിയത് എന്താടാ ഏഴാം ക്ലാസ്സൊക്കെ അത്ര മോശം പെടുത്തുവാണോ ദ ഇംഗ്ലീഷ് മമ്മൂക്കടെ അവസാനം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ മിക്കാരോട് ചോദിക്കും ഇത് ഏത് ആക്സൻ്റാ പുള്ളിക്ക് പോലും പിടുത്തായിട്ടില്ല ഇനി അതാ മോഹൻലാൽ ലാലേട്ടനെ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പിന്നെ ഈ ഇടത്തെ തുള്ളി ചെരി എന്നൊക്കെ പറയുമ്പം ലാലേട്ടൻ പറയും മോനെ കുറേ കാലമായില്ലേ അതെല്ലാം നീ വിട്ടിട്ട് ഇനി നമ്മളെ ഇങ്ങനെ കളിയാക്കരുത് മനസ്സിലായല്ലോ അയ്യോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ലാലേട്ടൻ ഇടത്തെ തുള്ളി ഫുള്ളങ്ങ് മാറ്റി ഇപ്പോൾ വലത്തെ തുള്ളാ ഇറങ്ങുന്ന എല്ലാ സിനിമയും വലത്തെ തുള്ള മോനെ ഇനി പുള്ളിയുടെ ആ പഴയ ഒരു ശബ്ദം ഞാനിവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖോളിയാർ ഗർജിച്ചു മിയാറ്റൻസിൻ്റെ ഖോളിയാർ ഖരാനകളുടെ ഖോളിയാർ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദിൻ്റെ വിറയാറുന്ന വേദന കേൾക്കാൻ ചെവിക്കോർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ സഫനൂങ്കി സിന്ദഹി കഫീനഹി ഖതം ഹോ ജാതി ഹേ താങ്ക് യു
കൊച്ചുപ്രേമനെ വളരെ ഈസിയാണ്. താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ച് ചേട്ടാ നല്ല ബിരിയാണി ഉണ്ട് പോവാം. താല്പര്യമില്ല. നിങ്ങളുടെയൊക്കെ 10 ലക്ഷം ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് കൊച്ചുപ്രേമനാവും. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്റെ മൂട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു വരയ്ക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന പിന്നെ ഞാനങ്ങോട്ട്. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ ബിന്ദു പണിക്കർ. എടാ സുഖ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇത്രയും വലിച്ച് പൊളക്കണ്ട, ഇത്ര മതി. സാറാണ് കൂടെ നിൽക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. മാഷ് പഠിപ്പിക്കുന്ന മാത്രമല്ലല്ലേ, ഞാൻ വീട്ടിലിരുന്ന് ഒരുപാട് വെറൈറ്റി കണ്ടു പിടിച്ചറിയോ. അത് വേണം. അധ്യാപകൻ പഠിപ്പിക്കുന്ന മാത്രമല്ല, വിദ്യാർത്ഥികൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി അത് വേണം. അതാണ്. ഇതിപ്പോ എന്താ നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചത്? ദൂരത്തു നിന്ന് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സംഭവം. കൊള്ളാം, നല്ല വെറൈറ്റി ആണ്. ഒന്ന് ചെയ്ത് ദൂരത്തുനിന്ന് പിന്നെ വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും ചെയ്യുന്നതാണ്. എനിക്ക് വേണ്ടത് ഇതിൽ വെറൈറ്റി. ആ വെറൈറ്റി ചെയ്യും. അയ്യോ അങ്ങനെയൊന്നും കാണിച്ചുകൂടാ, ഞാൻ സാറാണ്. സാറിനോടൊക്കെ അങ്ങനെ കാണിച്ചു നോക്കിയാൽ ദൈവം കോപം കിട്ടും. പിന്നെ വേണ്ട, വില വല്ല എന്തുവാടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുണു 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 കുണ കുണ എന്നങ്ങ് പറഞ്ഞാൽ മതിയാ. അയ്യോ ഇതെന്തൊരു കുണുകുണു ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നിട്ട്. ഡേ ഞാൻ മറ്റേത് വല്ല വിളിച്ച് പറയും. നീ കായ്മായും ചേർക്കുള്ളൂ, വള്ളിയും പുള്ളിയൊക്കെ ഞാനങ്ങ് ഇടും. ഇങ്ങോട്ട് കയറി നിക്ക്, ക്ലിയർ ആയിട്ട് ചെയ്. വെറൈറ്റി ഇനി വരും. അതായത് ഈ ദൂരത്തുനിന്ന് വരുന്ന ഹെലികോപ്റ്റർ ഒരു കടലിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു സംഭവം. തൊട്ട് താഴെ കടലാണെന്നും മുകളിൽ ഹെലികോപ്റ്റർ ആണെന്നും മാഷിന് മനസ്സിലാവും. അത് വെറൈറ്റി. അത് ചെയ്. ഓടി വന്ന കടലിൽ കയറും. ശ്രദ്ധിക്കുക, തൊട്ട് താഴെ കടലിൽ മുകളിൽ ഹെലികോപ്റ്റർ. അത് ചെയ്. ദൂരത്തുനിന്ന് വരാൻ പോവുക. ഇങ്ങോട്ട് കൊണ്ട് വെക്കണ്ട. എടേ ഒന്ന് കേക്കാനാടേ, അവിടെ നിന്നാ മതി കേക്കാ. ശരി. അയ്യോ ഇതെന്തോന്ന് പാടുത്, സാറാണെന്നുള്ള ഒരു ദൂരത്തുനിന്ന്. ഇവിടെ കടലിലോട്ട് കേറുന്നത് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ. കൂമ്പിന് തന്നെ നീ ആദ്യം കേറ്റണം. നീ ചെയ്. കടലിൽ കയറാൻ പോകാൻ മിണ്ടരുത്. താഴെ കണല് കണല്. നീ ഒരുപാടങ്ങ് വിരിഞ്ഞല്ലടാ സ്വന്തമായിട്ടൊക്കെ. ഇതാണടാ വെറൈറ്റി. ഒരു അധ്യാപകൻ ചോദിച്ച ഉടനെ അധ്യാപകനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. താഴെ കണല് കണല്. നീ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, കാണിച്ചു തരാം. നീ കണ്ടോ താഴെ കണല് കണല്. ഗുഹ 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 ഗുഹ. എന്താടാ ഈ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ അല്ല, വേറെ പലതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കയറ്റി ഇറക്കും നിനക്ക്. നീ സാറിനിട്ട് പണിയാൻ നിൽക്കല്ലേ കേട്ടാ. നീ വേറെ എന്തെങ്കിലും ഉണ്ടായി ചെയ്തിട്ട് പോ. രജനികാന്തിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരാൾ നടന്നു വരുമ്പോ ദേ ചാണകമുണ്ട് ദേ ചാണകമുണ്ട് ദേ ചാണകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ കറക്റ്റ് രജനികാന്ത് ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ.
അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. അടുത്ത പ്രേമനസീറിനെ പഠിക്കണം. അത് വളരെ ഈസിയാണ്. ഒരാൾ നടന്നു വരുമ്പോൾ നമ്മൾ നല്ല കോട്ടും സൂട്ടൊക്കെ ഇല്ലെങ്കിൽ നല്ല ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ദേ ചാണകത്തി ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രേമനസീർ പറഞ്ഞാൽ മതി. അപ്പൊ ചവിട്ടിയില്ല രജനി, എന്ത് ചവിട്ടിയ പ്രേമനസീർ? ഒരു കൊട്ട ചാണകണ്ടേ ഇതെല്ലാം പഠിക്കുക, അത്രേ ഉള്ളൂ. അയ്യോ ആ ചാണകത്തി ചവിട്ടി. ചാണകത്തിലൊക്കെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം ഇതുപോലെയാവും. അപ്പോൾ കറക്റ്റ് പ്രേം നസീറിനെ പഠിക്കാം. ഒരു ഇല്ല ചാണകം കൊണ്ട് ഫ്രണ്ടിലിടുക, ചവിട്ടുക. പ്രിയമുള്ള ഷെൻ്റെ നാട്ടുകാർ, എന്തായാലും ചാണകത്തിൽ ചവിട്ടി. ഇനി ഇതാരെങ്കിലുമൊക്കെ വിളിച്ച് നിളക്കാനായിട്ട് ശ്രമിക്കും, പുള്ളിയുടെ വേറൊരു ആക്ഷനും കൂടെ കിട്ടും. ആരും വരില്ല, ചാണകസല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ ഷൂവിൽ പറ്റിയിരിക്കുന്ന ചാണകം തട്ടി തെറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആവും. അങ്ങനെയാണ് പുള്ളി ഡാൻസിലേക്ക് കടന്നത്. ആരും വരില്ലല്ലേ.